സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 63, ദൈവത്തിനായി ആത്മാവിന്റെ വാഞ്ചകളെ മരുഭൂമിയുടെ ദാഹങ്ങളുടെ രൂപകങ്ങൾ ചേർത്താണ് വിവരിക്കുന്നത്. ഡെസേർട്ട് മെറ്റഫേഴ്സ്. ആത്മാവ് മാത്രമല്ല ശരീരവും വാഞ്ചിച്ചു തളരുകയാണ് എന്ന്. ദൈവത്തോടുള്ള സ്നേഹം അത്രമേൽ സമഗ്രവും തീവ്രവുമായിരിക്കുന്നു. ഇന്നലെ സങ്കീർത്തനം 36, പിന്നെ ജെറമിയ 2 എന്നിവ ഓർമ്മിപ്പിച്ചതുപോലെ ജീവജലത്തിന്റെ ഉറവയാണ് ദൈവം, ആനന്ദത്തിന്റെ നീർച്ചാല്. തങ്ങളുടെ ദൈവം എവിടെ എന്ന് പോലും ഗമനിക്കാതിരുന്ന തന്റെ ജനത്തിന്റെ ദുരന്ത ചിത്രം നാം ഇന്നലെ ശ്രദ്ധിച്ചു. ദൈവത്തെ മറക്കുന്ന, ദൈവത്തിൽ നിന്ന് അകന്നുപോകാൻ വെമ്പുന്ന ജനത. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ കരോൾ വോയ്റ്റീവയായിരുന്ന കാലത്ത് എഴുതിയ ഒരു നാടകമാണ് റേഡിയേഷൻ ഓഫ് ഫാദർഹുഡ്, പിതൃസ്നേഹത്തിന്റെ പ്രസരണം. ആദാമിനെ ഒരു ഉപമയാക്കിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. തന്റെ മക്കളായ സർവ്വജനതകളുടെ ഇടയിൽ നിൽക്കുമ്പോഴും ലോകത്തിന്റെ തിക്കിലും ആൾക്കൂട്ടത്തിലും നിൽക്കുമ്പോഴും ആരും ആ പിതാമഹനെ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ആദാം ചിന്തിക്കുന്നു, തന്റെ ദൈവപിതാവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യം നേടാൻ ശ്രമിച്ചവനാണ് താൻ. അതിനാൽ ഇന്ന് തന്റെ പിതൃത്വം മാനിക്കപ്പെടാതെ പോകുന്നു. എത്രയൊക്കെ ആളുകൾ നമ്മെ ചുറ്റിനിന്നാലും നാം അവരിലേക്ക് ഹൃദയം തുറക്കുന്നില്ലെങ്കിൽ സ്നേഹം പ്രസരിക്കുകയോ പ്രവഹിക്കുകയോ ചെയ്യുക അസാധ്യമാണ്. അപരൻ ഒരു ദൈവദാനമാണെന്ന് തിരിച്ചറിയുമ്പോൾ, അതരാസ് എ ഗിഫ്റ്റ്, സ്നേഹം നമ്മിൽ ഉറപൊട്ടിയൊഴുകുന്നു. സ്നേഹം അടച്ചു കളയുന്നിടത്ത് അഭാവങ്ങൾ, ആബ്സെൻസ്, പിന്നെ ഏകാന്തത, ലോൺലിനെസ് ശക്തി പ്രാപിക്കുന്നു. സ്നേഹമുള്ളിടത്ത് അസാന്നിധ്യങ്ങളും അഭാവങ്ങളും എന്നും സാന്നിധ്യങ്ങളായി മാറും. അകലെയായിരിക്കുന്നവർ പോലും അടുത്തുള്ളതായി മാറും. സ്നേഹം ആത്മദാനമാണ്, ഗിഫ്റ്റ് ഓഫ് സെൽഫ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആത്മദാനങ്ങൾ എളിമയോടെ ആനന്ദത്തോടെ സ്വീകരിക്കാനുള്ള തുറവിയും. വേർപാടുകളുടെയും വീണ്ടെടുപ്പുകളുടെയും ഈ ഉത്സവചിന്ത പേറിക്കൊണ്ടാണ് നാം ഇന്ന് വിശുദ്ധ മഗ്ദലന മറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. ദൈവത്തെ അദമ്യമായ ആഗ്രഹത്തോടെ തേടിയണയുന്ന ആത്മാവിന്റെ പ്രതിരൂപമായി വരികയാണ് മഗ്ദലന മറിയം. ഇന്നത്തെ വായനകൾ ഈ സുന്ദര ചിത്രമാണ് വരച്ചിടുന്നത്. 2 കൊരിന്ത്യർ 5:14-17 ഇന്ന് ഈ സന്ദർഭത്തിൽ സ്നേഹത്തിന്റെ പ്രസരണം, റേഡിയേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്രിസ്തു സ്നേഹം നമ്മെ എങ്ങനെ മുന്നോട്ട് ചലിപ്പിക്കുന്നുവെന്ന്. സുനേക്കോ എന്ന വാക്കിന് ചേർത്ത് പിടിച്ച് സമ്മർദ്ദത്തിലാക്കുക എന്നാണ് അക്ഷരാർത്ഥം. വീർപ്പ് മുട്ടിക്കുന്നത് പോലെ തോന്നും, പക്ഷേ അത് സ്നേഹത്തിന്റെ തിരതള്ളലാണ്. ആ സ്നേഹം അനുഭവിക്കുന്നവർക്ക് അത് പ്രഘോഷിക്കാതിരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് മഗ്ദലന മറിയത്തെക്കുറിച്ച് അപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത്. യോഹന്നാൻ 20, അവൾ എല്ലാവരോടും പ്രഘോഷിച്ചുവെന്ന്, ഞാൻ കർത്താവിനെ കണ്ടുവെന്ന്. ശ്രീഹ പറയുകയാണ്, ഞങ്ങൾ മേലിൽ ആരെയും മാംസത്തിൽ ദർശിക്കുന്നില്ല. ക്രിസ്തുവിനെ ഒരിക്കൽ ഞങ്ങൾ മാംസത്തിൽ ദർശിച്ചു, ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. കാരണം ക്രിസ്തുവിനായിരിക്കുന്നവൻ പുതുസൃഷ്ടിയാണ്, പുതിയ സൃഷ്ടി, പുതിയ ഏദൻ തോട്ടം. ഇന്ന് കല്ലറ തോട്ടത്തിൽ ഉദ്ധിതനെ മഗ്ദലന മറിയം കണ്ടുമുട്ടുമ്പോൾ ആർക്കാണ് മനസ്സിലാകാത്തത് അത് ഈ പുതിയ ഏദൻ തോട്ടത്തിന്റെ നേർക്കാഴ്ച തന്നെയാണ് എന്ന്. ക്രിസ്തു ഒരു ജീവിത ദർശനമായി മാറുകയാണ്, ജീവിതത്തിന്റെ സ്നേഹലയം. യോഹന്നാൻ 20:1-18, തന്നെ പുണരാൻ നോക്കുന്ന മറിയത്തോട് നാഥൻ പറയുന്നു, എന്നെ സ്പർശിക്കരുത് എന്ന്. നോളീമി തഞ്ചേരെ. താൻ മാംസമണിഞ്ഞ് അവരോടുകൂടി ആയിരുന്ന കാലങ്ങൾ കഴിഞ്ഞു. ഇനി തന്റെ സാന്നിധ്യം സവിശേഷമാംവിധം പരിശുദ്ധാത്മാവ് വഴിയാണ് എന്ന ബോധ്യം നാഥൻ ഇവിടെ ഉൾച്ചേർത്ത് വയ്ക്കുകയാണ്. ക്രിസ്തുവിന്റെ അസാന്നിധ്യം, ആബ്സെൻസ്, ഒരു നിറസാന്നിധ്യം, പ്രസൻസായി സഭ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ്. സ്നേഹമുള്ളിടത്ത് അസാന്നിധ്യങ്ങളില്ലല്ലോ, അസാന്നിധ്യങ്ങൾ ഉള്ളപ്പോൾ പോലും. അതുകൊണ്ട് തന്നെയാണ് എന്ന് ശ്രീഹ പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ ഉത്തേജിപ്പിക്കുന്നു, ചലിപ്പിക്കുന്നുവെന്ന്. നഷ്ടപ്രതീക്ഷകളുടെ വീണ്ടെടുപ്പ് ഇവിടെ ചുരുളഴിയുന്നുണ്ട്. പിതാവുമായി നാം ഉടച്ചു കളഞ്ഞ ബന്ധത്തിന്റെ വീണ്ടെടുപ്പ്. ദൈവസ്നേഹത്താൽ നാം സ്നേഹമെന്താണെന്ന് പഠിക്കുകയാണ്. യോഹന്നാൻ 20 ഈ ഉദ്ധിത ദർശനത്തെ ഇന്ന് ഉത്തമഗീതം 3:1-4 അടയാളപ്പെടുത്തുന്നുവെന്ന് ചില വേദവ്യാഖ്യാതാക്കൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവസ്നേഹത്തിൽ നിന്നകന്നുകൊണ്ട് ക്രമേണ പരസ്പര സ്നേഹത്തിൽ വിള്ളൽ വീണ ആദിമ പ്രണയ ജോഡികൾ ആദാമും ഹവായും ഉൽപ്പത്തിയുടെ ആദ്യ താളുകളിൽ നിറയുകയാണ്. ഇങ്ങനെ നഷ്ടമായ സ്നേഹത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിക്കുന്നതാണ് ഉത്തമഗീതം എന്ന ഗ്രന്ഥം. പ്രാണപ്രിയന്റെ അസാന്നിധ്യത്തിൽ വീർപ്പുമുട്ടി പ്രണയിനി അവനെ അന്വേഷിച്ചിറങ്ങുകയാണ്, ഇരുട്ടും തുറിച്ചുനോട്ടങ്ങളും അപകടങ്ങളും വകവയ്ക്കാതെ. എന്റെ ആത്മാവിന്റെ സ്നേഹഭാചനത്തെ നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇന്ന് നാഥന്റെ ഒഴിഞ്ഞ കല്ലറ കാണുമ്പോൾ മറിയം അനുഭവിക്കുന്ന ആത്മവേദ പോലെ തന്നെ, എവിടെ എന്റെ ദൈവം എന്ന് ആത്മാവിന്റെ ദാഹാർത്ഥമായ ചോദ്യം.
മറഞ്ഞിരിക്കുന്ന പ്രണയഭാചനത്തെ എല്യൂസീവ് ലവർ ആത്മാവ് ഭ്രാന്തമായി പിൻചെല്ലുകയാണ്. ക്രിസ്തീയതയുടെ സൗന്ദര്യ തികവാണിത്. തൻ്റെ പ്രിയനെ കണ്ടുമുട്ടുമ്പോൾ അവൾ അവനെ പുണർന്നുകൊണ്ട് തൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഉത്തമഗീതം 3:4. ഇന്ന് ഏതാണ്ട് അതുപോലെ തന്നെയാണ് മറിയം നാഥനെ പുണരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നാഥൻ പറയുന്നു, എന്നെ തുടരുത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഇനിയും ആരോഹണം ചെയ്തിട്ടില്ല. എൻ്റെ പിതാവ്, നിങ്ങളുടെ പിതാവ്, നമ്മുടെ ദൈവം. മഗ്ദലന മറിയം നമ്മുടെ ആത്മാവിൻ്റെ പ്രതിരൂപം തന്നെയായി മാറുന്നു. നമ്മളെല്ലാം പറുദീസ നഷ്ടപ്പെട്ടവരായിരുന്നു. മഗ്ദലന മറിയത്തിൽ നിന്ന് നാഥൻ തിന്മയുടെ കഠിന ബന്ധനങ്ങളെ മോചിപ്പിച്ചു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ലൂക്ക 8:2, മർക്കോസ് 16:9, പറുദീസയുടെ വീണ്ടെടുപ്പ് പോലെ. ഇന്ന് അവൾ നാഥനെ തൻ്റെ മാതാവിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ നാഥൻ അവളോട് പറയുകയാണ് നമ്മളോടും, പകരം ഞാൻ നിന്നെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലോ, അവിടെ അനേകം വാസസ്ഥലങ്ങളുണ്ട്. യോഹന്നാൻ 14:2-3 പറയൂ, മറിയമേ, ആ വഴിയിൽ നീ എന്താണ് കണ്ടത്? ഞാൻ എൻ്റെ നാഥൻ്റെ മഹത്വം കണ്ടു, അവൻ്റെ ഒഴിഞ്ഞ കല്ലറയും. യഥാർത്ഥത്തിൽ മറിയം കണ്ടത് അഭാവങ്ങളാണ്, ഒഴിഞ്ഞ ഒരു കല്ലറ, ജോലി ചെയ്ത കുഴഞ്ഞ ഒരു തോട്ടക്കാരനെയും. പക്ഷേ അവൾ കണ്ടത് ആ കാഴ്ചയ്ക്കും അപ്പുറമായിരുന്നു. ഞാൻ എൻ്റെ നാഥനെ കണ്ടു. അവൾ അരുമയോടെ വിളിച്ചു, റബ്ബോനി, എൻ്റെ സ്നേഹമേ, എൻ്റെ ഗുരുനാഥനെ എന്ന്. ഈ സ്നേഹ തീവ്രതയിൽ അവൾ സ്നേഹന്മാരോട് പോലും പ്രഘോഷിക്കുകയാണ്. അങ്ങനെ അവൾ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി മാറി.